ീശോ മെഷികായിച്ച സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലോഹിയ എന്റെ കുടുംബാംഗങ്ങളെ സുഖമാണോ കുഞ്ഞുങ്ങളെ ആർ യു ഹാപ്പി ഞാൻ ഈ ഓസ്റ്റിയൊക്കെ വന്നപ്പോ കുഞ്ഞുങ്ങൾക്കെല്ലാം വലിയ സന്തോഷമാണ് പ്രീസല്ലോൾ ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ഞാൻ വിചാരിക്കുകയാണ് ഞാൻ ഒരു സാക്ഷ്യം വായിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് എന്തുമാത്രം അനുഗ്രഹങ്ങളാണെന്ന് ഈ നാടുകളിൽ കർത്താവ് പ്രത്യേകിച്ച് അമേരിക്കയില് പി ഡി എം എസ് എം എഫ് സി എമ്മിന്റെ നേതൃത്വത്തിൽ ശുശ്രൂഷകളിലൂടെ കർത്താവ് നൽകുന്നത് ഞാനൊക്കെ ഞാൻ ഇവിടെ ഒരു ഫാമിലിനെ കണ്ടേ അപ്പൊ ആ ഫാമിലി ഡാളസിൽ ഒരു ധ്യാനം വെച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് പറഞ്ഞിട്ടുണ്ടാവും ആ ധ്യാനത്തിൽ സംബന്ധിക്കാൻ ആ ഫാമിലി വന്നു അപ്പൊ അവിടെ ആ കുട്ടി ആ കുട്ടി എന്ത് ചെയ്താ ടോയ്ലറ്റ് പോകുന്നതിനുമ്പോൾ നമ്മൾ സാധാരണ കുട്ടികളുടെ നിക്ക ഇതൊക്കെ മാറ്റൂല്ല ഡ്രസ് നിക്കറൊക്കെ മാറ്റൂല്ല പക്ഷേ ഈ കൊച്ചു എന്ത് ചെയ്താ ഡ്രസ്സ് മാറ്റാൻ സംഭവിക്കില്ല അപ്പോൾ കൊച്ചു ഭയങ്കര കരച്ചെള്ളം ബഹളം അങ്ങനത്തെ ഒരവസ്ഥയാണ് ധ്യാനത്തിന് വന്നു പിറ്റേ ദിവസം മുതൽ ഒരു പ്രാർത്ഥന കഴിഞ്ഞ പിറ്റേ ദിവസം മുതല് ആ കുഞ്ഞ് അങ്ങനത്തെ കാര്യത്തിൽ എല്ലാവരും നോർമലായി നമ്മ കുടുംബം വല്ല സന്തോഷത്താൽ സാക്ഷ്യം പറഞ്ഞു മറക്കുക പിന്നെ നമുക്കറിയാം ഓസ്റ്റേനയില് എല്ലാം മൂന്നാം ശനിയാഴ്ചകളിലും അല്ലെ മൂന്നാം ശനിയാഴ്ചകളും അല്ലെ മൂന്നാം ശനിയാഴ്ചകളിലും പിന്നെ നമുക്ക് പിന്നെ ഒരു ഏകദിന ശുശ്രൂഷ നടക്കുന്നുണ്ട് അപ്പോൾ അതിന് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അതിന്റെ ശുശ്രൂഷയ്ക്ക് ബഹുമാനപ്പെട്ട മദർ എമി എംമാനുവൽ എന്ന് കളിയ ആവശ്യമായിരുന്നു സിസ്റ്റേഴ്സിൽ പെട്ടത് അതുപോലെ നമ്മുടെ യൂത്ത് എന്റെ ഗവൺമെന്റ് അയനിഷ് സഹോദരി ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴൊരു കുടുംബം എന്ന് സാക്ഷം പറയാണ് ആ കുട്ടി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ ഭയങ്കര ബഹളവും ഭയങ്കര അടങ്ങിയിരിക്കില്ല ഭയങ്കര ഇതാണ് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ കുമാനിക്കൊക്കെ ഭയങ്കര ഡിസമ്മതങ്ങൾ അപ്പോൾ എം എസ് പ്രാർത്ഥിച്ചു പിന്നെ പറയുകയാണ് ആ കൊച്ച് പിറ്റേ ദിവസം മുതൽ പള്ളിപ്പോഴേ കഴിഞ്ഞാൽ ഫുൾ ടൈം വളരെ ശാന്തമായി പ്രാർത്ഥിക്കും നോക്കിയേ അപ്പൊ നിങ്ങളെ ഹോസ്റ്റലിലെ ശുശ്രൂഷകളിലേക്ക് പ്രത്യേക ശുശ്രൂഷിക്കാണ് കേട്ടോ എല്ലാം മൂന്നാം ശനിയാഴ്ചകളിലുമാണ് ഹോസ്റ്റലിലെ ശുശ്രൂഷകൾ നടക്കുന്നത് ശുശ്രൂഷയ്ക്ക് ചിലപ്പോൾ ഒട്ടാച്ചൻ്റായിരിക്കും ചിലപ്പോൾ സാംസനായിരിക്കും ചിലപ്പോൾ ലേമിസായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പല നല്ല നല്ല ശുശ്രൂഷകരായിരിക്കും ചിലപ്പോൾ വൈദികരായിരിക്കും അപ്പൊ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിച്ച് ഒരുങ്ങി എല്ലാം മൂന്നാം ശനിയാഴ്ചകളിലും കേട്ടോ ഒരുപാട് കർത്താവ് അനുഗ്രഹിക്കും ഇത്തരമുള്ള സഹോദരങ്ങളിൽ സാക്ഷിയം കൂടെ ഞാൻ വായിക്കാം സ്നേഹം പറഞ്ഞ വിനോദിച്ച ഞാൻ അച്ഛന്റെ ഒരു കുടുംബാംഗമാണ് ചില ഒച്ച കേൾക്കുന്ന ഫ്ലൈറ്റ് പോകുന്നതിന്റെ കേട്ടോ ഇതെല്ലാം പറഞ്ഞില്ല എന്ന് വേണ്ട അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സംഭവങ്ങളെല്ലാം പിന്നെ ഞാൻ അച്ഛൻ്റെ ഒരു കുടുംബാംഗമാണ് എൻ്റെ പേര് റിമി എന്നാണ് കോട്ടയം ഭാഗത്താണ് എൻ്റെ വീട് എൻ്റെ മകൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടി സാക്ഷ്യം പറയാൻ ഞാൻ തേഴുന്നത് എന്റെ മകൻ അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരാള് അങ്ങനെ ഒരു വയസ്സും വൈകിട്ട് ഒരു ദിവസം കളിക്കുന്നതിനിടയിൽ വേറൊരു കളിക്കാരനായ ഒരു ഫ്രണ്ടിന്റെ കൈ വന്ന് കണ്ണിന് ഇടിച്ച് കണ്ണിന്റെ മുകളിലെ കൺപോളക്കുള്ളിൽ ചെറുതായിട്ട് മുറിഞ്ഞു അത് സ്റ്റിച്ചിട്ട് കുഴപ്പമില്ലാതെ പോയി എന്നാൽ അവനൊരു പ്രാവശ്യം തുമ്മിയപ്പോൾ കണ്ണിന് ചുറ്റം തടിച്ചു വരികയും ഇടയ്ക്ക് കണ്ണ് ഉള്ളിലേക്ക് പോകുന്ന പോകുന്നൊരു പ്രവണതയുണ്ടായി ഡോക്ടേഴ്സിനെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് മൂക്കിനും കണ്ണിനും ഇടയ്ക്ക് ഒരു ചെറിയ ഫ്രാക്ചർ ഉണ്ട് അത് ഒന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റിയല്ല തനിയെ കുറെ നാൾ സമയം എടുത്ത് തന്നെ മാറണം മാറണമെന്നുള്ളതാണ് പിന്നെ പക്ഷെ അതിനിടെ എയർ കഴിയും കയറുമ്പോഴാണ് കണ്ണിനിങ്ങനെ പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു താൽക്കാലികമായിട്ട് തന്റെ ഒരു തുള്ളിമരുന്നൊക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് തരികയും ചെയ്തു ഗ്രാജുവേറ്റലി അത് കുറഞ്ഞ് വരിക എന്ന് പറഞ്ഞു പിന്നീട് ഒന്നുകൂടെ ഡോക്ടറെ കണ്ടപ്പോഴും പറഞ്ഞു അവിടുത്തെ ഇൻഫർമേഷൻ അങ്ങനെ തന്നെ വിൽക്കുകയാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എണ്ണൂറ്റി പന്ത്രണ്ടാമത്തെ നമ്മുടെ കുഞ്ഞു എപ്പിസോഡില്ലേ ആ എപ്പിസോഡ് കണ്ണിന്റെ പ്രശ്നങ്ങൾക്ക് ഉള്ള ഒരു സാക്ഷിയോ അതിന്റെ ഒരു ഇതൊക്കെ ആയിരുന്നു ഞാൻ എല്ലാ ദിവസവും അച്ഛന്റെ ടോക്ക് അഞ്ചു മിനിറ്റ് ടോക്ക് ഒരുപാട് പേർക്ക് സെൻഡ് ചെയ്യും അപ്പൊ ഫോൾ ഫവർ കുടുംബാംഗോ ആ എന്നിട്ട് ഞാനത് അവനോട് ഇതൊക്കെ വെച്ച് കാണാൻ പറഞ്ഞു ഞാനും കണ്ണ് പിന്നെ കണ്ണിന്റെ ഈ ഒരു എപ്പിസോഡ് കേട്ട് പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത്ഭുതകരമായി പറയട്ടെ പിന്നീട് ജസ്റ്റ് ഡോക്ടറെ കണ്ടിട്ട് കംപ്ലീറ്റ് ക്ലിയർ അപ്പൊ ഒരുപാട് നാളുകളെടുത്ത് മാറണം എന്ന് പറഞ്ഞ കാര്യം കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തി എന്നുള്ളതാണ് പിന്നെ പിന്നെ കുറച്ച് പ്രാർത്ഥന നിയമങ്ങളൊക്കെയാണ് എഴുതിയിരിക്കുന്നത് എല്ലാം നടക്കെട്ട് നടത്തുക ഞാൻ പറഞ്ഞ ഒരുപാട് സാക്ഷ്യങ്ങളാണ് എന്ന് മാത്രം മേഖലകർത്താവ് അനുഗ്രഹിക്കാം ഈ കാലഘട്ട ദേശോട് വലിയ കൃപയുണ്ട് കേട്ടോ നമുക്ക് പ്രാർത്ഥിക്കാം ഇന്നത്തെ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് കോറിൻ ദോസ് ഒൻപത് പന്ത്രണ്ട് എന്റെ ബി ഭാ അതിന്റെ ഒരു ബി ഭാഗമാണ് ഫസ്റ്റ് ചാപ്റ്റർ നയൻ വോസ്റ്റ്വൽ അവിടെ വചനം വെളിപ്പെടുത്തി ഇങ്ങനെയാണ് പൈലസിലെ പറയാണ് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു പ്രതിബന്ധം ഉണ്ടാകാതിരിക്കാൻ എല്ലാം ഞങ്ങൾ സഹിക്കുന്നു തലക്കെട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തലക്കെട്ട് ഇങ്ങനെയാണ് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട അല്ലെ ഇത് നമ്മുടെ നാച്ചുറൽ ടെൻഡൻസിയാണ് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ഇനി ആർക്കും ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചാൽ പല കാര്യങ്ങളും ഒഴിഞ്ഞു മാറുന്ന ഒരു ടെൻഡൻസി ഉണ്ട് ശ്രദ്ധിക്കണം ഇത് ചില സമയത്ത് നല്ലതാണ് ചില സമയത്ത് അപകടകരമാണ് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ ചെയ്യാതെയും പറയാതെയും പോകുന്ന പാപമാണ് സിനെഫോമേഷൻ എന്നൊക്കെ പറഞ്ഞൊരു പാപമാണ് അതേ സമയം വേറെ തലമുണ്ട് അതാണ് ഇവിടെ പൗലേസ്വല പറഞ്ഞത് പൗലോസ്വലഹായിക്ക് വേണമെങ്കിൽ സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അവകാശങ്ങൾ എടുക്കാം ഒരുപാട് പൗലോസ്വയ അതെല്ലാം വേണ്ടാന്ന് വെച്ചാൽ എല്ലാം അങ്ങോട്ട് സഹിക്കുകയാണ് വരുന്നതെല്ലാം അങ്ങോട്ട് സഹിക്കുകയാണ് എന്തിനാണെന്നറിയാവോ ഞാൻ മൂല സുവിശേഷത്തിന്റെ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ഒരു പ്രതിബന്ധം ഉണ്ടാകരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പത്രോസലിഹായോട് കർത്താവ് വരുന്ന ഒരു സന്യാസമുണ്ട് നീ എനിക്ക് പ്രതിബന്ധമാണ് അന്നൊരു പിശാചെന്ന് വിളിച്ചിട്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര നമ്മളായിട്ട് സുവിശേഷത്തിന് ഒരു പ്രതിബന്ധം ഉണ്ടാകരുത് ഞാൻ കണ്ടിട്ട് എൻ്റെ സഹോദരൻ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ വലിയൊരു നല്ല ശുശ്രൂഷയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ അതിന് ചില തടസ്സങ്ങൾ എങ്ങോട്ട് സൃഷ്ടിക്കുക ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെടുത്തി നല്ലൊരു ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഓളിയം കുറയ്ക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ബഹളം അല്ലേ ഒന്നുമില്ല ഒരു വിഷയം ഓളിയം പോലും ഇല്ല അങ്ങനത്തെ എല്ലാ രണ്ടാ ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ ഒന്ന് സഹിക്കുക ഉദാഹരണങ്ങൾ ഞാൻ പറയുകയാണ് എന്ന് പറഞ്ഞ പോലെ നമ്മളായിട്ട് സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാക്കാതെ അതിന് ചില കാര്യങ്ങൾ സഹിക്കണം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ ചില കാര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കേണ്ടി വരും ചില കാര്യങ്ങൾ നമ്മൾ മൗനമായിട്ടിരിക്കേണ്ടി വരും ഇതിനോട് സുവിശേഷം ഞാൻ ഞാനെങ്ങനെയാ നോക്കുന്നത് പറയുന്നുണ്ട് ഇതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമാണ് നമ്മളായിട്ട് സുവിശേഷം ഒരു പുരോഗമിക്കാം വചനം പുരോഗമിച്ചാൽ അതിന്റെ ഇടയ്ക്ക് ദൈവജനത്തിന് എണ്ണം വർധിക്കും ഒരുപാട് കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഒന്ന് ആത്മശോധനയാണ് നമ്മളായിട്ട് എവിടെയെങ്കിലും ഒരു സുവിശേഷത്തിന് പ്രതിബന്ധം ഉണ്ടാക്കിയിട്ടുണ്ടോ നോക്കണം ഉണ്ടെങ്കിൽ അനുദിക്കാൻ ഉപസാരിക്കണം രണ്ടാമത് തീരുമാനമെടുക്കാം നമ്മളായിട്ട് അങ്ങനെ ചെയ്യരുത് ശനിക്കറി കേട്ടോ കേട്ടോ നമുക്ക് ഈ മേഖലയ്ക്ക് എല്ലാവിടെയും അങ്ങ് പ്രാർത്ഥിക്കാം സ്തുപിക്കാം ഹാല ലുയ ഈശോയെ ഞങ്ങൾ ഞങ്ങളെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കും ഉച്ചത്തിൽ സ്തുതിക്കാം ഹാലലുയ ഹാലുയ കർത്താവായ ദൈവമായ കുടുംബാംഗങ്ങളെയും പുതിയ കുടുംബാംഗങ്ങളെയും പഴയ കുടുംബാംഗങ്ങളെയും ആദ്യമായി വന്ന കുടുംബാംഗങ്ങളെയും എല്ലാവരും പ്രത്യേകം അനുഗ്രഹിക്കുക ആശീർവദിക്കുകയും ചെയ്യാം കർത്താവായ ധൈമ പി ഡി എമ്മിന്റെയും എസ് സി എമ്മിന്റെയും എ എഫ് സി എമ്മിന്റെ ഒക്കെ കൂട്ടായ്മയിൽ പ്രത്യേകം ആശീർവദിക്കുന്നു അതിന്റെ ഒക്കെ പാറ്റേൺ ബിഷപ്സുമാരോട് ചേർന്ന് പ്രത്യേകം ആശീർവദിക്കുന്നു കർത്താവായ ദൈവമേ വട്ടാൽ കൂട്ടായ്മയിൽ സാമസാച്ഛന്റെ കൂട്ടായ്മയിലൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ് കർതാവ് ദൈമയെ എം ഒക്കെ കൂട്ടായ്മ പ്രാർത്ഥിക്കുക എന്റെ ദൈവം എസ് സി എം സി സി എസ് പി ഡി എം എല്ലാത്തിന്റെ കൂട്ടായ്മയിൽ ഇവർ അനുഗ്രഹിക്കുക കർത്താവയെ വലിയ ദൈവ കൃപ നിറയട്ടെ ഇവരിലൂടെ എല്ലാം ഈശ്വര ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു കർത്താവായ ദൈവമ്മ ഇപ്പോൾ ഈ ടോക്ക് കണ്ടത് ചിലപ്പോൾ കുട്ടികൾക്ക് ഈ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം അതുപോലെ തന്നെ കർത്താവായ ദൈവമ കുട്ടികളെ പള്ളിയിലേക്ക് നടങ്ങി അതാ മേഖല ആഗ്രഹിക്കുന്നവരുണ്ടാകാം അതുപോലെ കണ്ണിന്റെ ബുദ്ധിമുട്ടാണ് എന്തു തന്നെയാണെങ്കിലും ശരി ലൂക്ക ആറ് പത്തൊൻപത് പ്രകാരം യേശു നാമ്പത്തി സൗഖ്യം പ്രാപിക്കട്ടെ മത്തായി പതിനെട്ട് പതിനെട്ട് ലൂക്ക ഒൻപത് ഒന്നരണ്ണ എല്ലാ ദുഷ്ടിക്കുന്നു ദൈവ കൃപ കൊണ്ട് നിറയട്ടെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവമായ കർത്താവ് വരട്ടെ ഒരു ദൂതൻ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ ആശീർവാദം നിങ്ങൾക്ക് അനുഗ്രഹമായി മാറട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ